ജോർദാനിൽ നിന്ന് ഗാസയിലേക്കുള്ള സഹായങ്ങൾ കെരേം ഷാലും ക്രോസിംഗ് കടന്നെത്തിയെന്നാണ് പുതിയ റിപ്പോർട്ട്. യുദ്ധം തുടങ്ങിയ ശേഷം ഇതാദ്യമായാണ് ഒരു രാജ്യത്തിന്റെ സഹായം ഈ വഴിയെത്തുന്നത്. യു എന്നിന്റെ സഹായത്തോടെ ഭക്ഷണപ്പെട്ടികൾ ഗാസയിലെത്തിയപ്പോൾ പ്രദേശവാസികൾ ട്രക്കിനെ പൊതിയുകയായിരുന്നു. യു എൻ ട്രക്കുകൾ ഭക്ഷണ സാധനങ്ങളുമായി എത്തിയപ്പോൾ ഓടിക്കൂടി പെട്ടികൾ കൈപ്പറ്റുന്ന ഗാസക്കാരുടെ വീഡിയോ ദൃശ്യങ്ങൾ യു എൻ പുറത്തുവിടുകയുണ്ടായി. ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിന്റെ കൂടി ഫലമാണിതെന്ന് കരുതുന്നവരുമുണ്ട്. ഹൂതി ആക്രമണങ്ങൾ ഇസ്രയേലിലേക്കുള്ള ചരക്കു നീക്കങ്ങളെ തടസ്സപ്പെടുത്തിയിരുന്നു. ചെങ്കടലിലൂടെയാണ് ഇസ്രയേലിലേക്കുള്ള എണ്ണ അടക്കമുള്ള സാധനങ്ങൾ എത്തുന്നത്. ലോകരാജ്യങ്ങളെയും ഈ പ്രശ്നം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഈ സമ്മർദ്ദമാകാം ഇസ്രയേലിലൂടെ ഗാസയിലേക്ക് ഭക്ഷണ സഹായം എത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ കെരേം ഷാലും ക്രോസിംഗ് തുറന്നുകൊടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ. ജോർദാന് ഇസ്രയേലിലൂടെ നേരിട്ട് ഗാസ മുനമ്പിലേക്ക് പോകാൻ സൗകര്യമുള്ള വാതായനമാണ് കെരേം ഷാലും ക്രോസിംഗ്. യുദ്ധം തുടങ്ങിയ ശേഷം ജോർദാൻ ഈ വാതായനം അടച്ചിരുന്നു. യു എന്നിന്റെ കുറച്ചു നാളുകൾക്കുള്ള ഇടപെടലിന് ശേഷമാണ് ഇവിടം തുറക്കാനുള്ള തീരുമാനമെടുപ്പിച്ചത്. യു എന്നിന്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാമാണ് ജോർദാന്റെ സഹായം ഗാസയിലെത്തിച്ചത്. 46 ട്രക്കുകൾ ഗാസയിലെത്തിയിട്ടുണ്ട്. 750 ടൺ സാധനങ്ങൾ എത്തിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. കെരേം ഷാലോം ക്രോസിംഗ് തുറന്നതോടെ ഗാസയിലെത്തുന്ന ഭക്ഷണ ട്രക്കുകളുടെ എണ്ണം കൂടുമെന്നതാണ് പ്രത്യേകത. ഗാസക്കാർ നിലവിൽ പട്ടിണിയിൽ വലയുകയാണ്. യുദ്ധം തുടങ്ങിയ ശേഷം ഗാസയിൽ കടുത്ത പട്ടിണിയാണെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാമും പറയുന്നു. വിശപ്പിന്റെ നഗരം എന്ന പ്രയോഗമാണ് സംഘടന നടത്തുന്നത്. ഗാസയിലെ മിക്കവരും ഭക്ഷണ സാധനങ്ങൾ കിട്ടാതെ വലയുന്നതായും സംഘടന പറയുകയുണ്ടായി. അതോടൊപ്പം ഹമാസ് ബന്ദികളാക്കിയ 40 പേരെ മോചിപ്പിച്ചാൽ ഒരാഴ്ച വിടനിർത്തലിന് തയ്യാറാണെന്ന് ഇസ്രയേൽ അറിയിച്ചു. ബന്ദിമോചനത്തിന് വഴിയൊരുക്കാൻ വാഴ്സോയിൽ ഖത്തറുമായി നടന്ന ചർച്ചയിലാണ് പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്ന് ഇസ്രയേൽ ദിനപത്രമായ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. മൊസാദ് തലവൻ ഡേവിഡ് ബാർണിയ, CIA തലവൻ ബിൽ ബേൺസ്, ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ എന്നിവരാണ് ചർച്ചയിൽ സംബന്ധിച്ചത്. എന്നാൽ ബന്ദിമോചനം അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച തുടങ്ങണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നതാണ് ഹമാസിന്റെ വ്യവസ്ഥയെന്ന് ഖത്തർ പ്രധാനമന്ത്രി CIA മൊസാദ് തലവന്മാരെ അറിയിച്ചു. യുദ്ധം നിർത്തണമെങ്കിൽ ഹമാസ് ആയുധം താഴെ വെക്കണമെന്നും 7 ഒക്ടോബർ ആക്രമണത്തിന് ഉത്തരവാദികളായവരെ കൈമാറണമെന്നും മൊസാദ് തലവൻ പ്രതികരിച്ചതായി പത്രം റിപ്പോർട്ട് ചെയ്തു. സ്ത്രീകളും 60 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരും മാരക രോഗങ്ങളോ ഗുരുതര പരിക്കുകളോ ബാധിച്ച് അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരുമായ ബന്ദികളെ മോചിപ്പിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത്. നവംബറിൽ വെടിനിർത്തൽ അവസാനിച്ച് യുദ്ധം പുനരാരംഭിച്ച ശേഷം ഇസ്രയേൽ മുന്നോട്ട് വെക്കുന്ന ആദ്യ വെടിനിർത്തൽ നിർദ്ദേശമാണിത്. ഇസ്രയേലി പൗരന്മാരും വിദേശികളുമടക്കം 130 പേർ ഇപ്പോഴും ഗാസയിൽ ഹമാസിന്റെ തടവിലാണ്. ബന്ദികളിൽ 8 പേർ അമേരിക്കക്കാരുമുണ്ടെന്ന് വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബി അറിയിച്ചിരുന്നു. നേരത്തെ 80 ബന്ദികളെ വിട്ടയച്ചതിന് പകരമാണ് ഒരാഴ്ച വെടിനിർത്തിയത്. എന്നാൽ ഇത്തവണ 40 പേർക്ക് പകരം ഒരാഴ്ച വെടിനിർത്താമെന്നും കൂടുതൽ പലസ്തീനികളെ വിട്ടയക്കാമെന്നും ഇസ്രയേൽ പറയുന്നു. ഗുരുതര കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാനും തങ്ങൾ സന്നദ്ധരാണെന്ന് ഇസ്രയേൽ അറിയിച്ചതായി മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു. യുദ്ധം തുടങ്ങി 70 ദിവസം ആകാറായിട്ടും ബന്ദികളെ കണ്ടെത്താനോ മോചനത്തിന് വഴിയൊരുക്കാനോ കഴിയാത്തത് ഇസ്രയേലിൽ വൻ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിരുന്നു.